ഹായ് ഹലോ, വെൽക്കം ടു നാറ്റൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. ബിരിയാണിക്കായിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് പൊട്ടേറ്റോ, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, 100 grams ബീൻസ്, പിന്നെ ഒരു 150 grams കോളിഫ്ലവറും, പിന്നെ 3 മീഡിയം സൈസ് ടൊമാറ്റോ, ഇത്രയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ സെപ്പറേറ്റ് വേവിക്കണം. അത് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. അത് കാരണം സെപ്പറേറ്റ് കുറച്ച് ഉപ്പിട്ട് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം നമുക്കത് ഡ്രെയിൻ ചെയ്തിട്ട് കുറച്ച് ഓയിലിൻ്റെ അകത്ത് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇനി 2 മീഡിയം സൈസ് സവോള നല്ല ഫൈനായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് എണ്ണയുടെ അകത്ത് സോൾട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ സോൾട്ട് ചെയ്തിട്ട് മാറ്റിവെക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് 6 അല്ലി വെളുത്തുള്ളി, 3 വലിയ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, പിന്നെ 8 ടേബിൾ സ്പൂൺ മല്ലിയില കൊത്തിയരിഞ്ഞത്. ഇനി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 1 കഷ്ണം പട്ട, 6 ഗ്രാമ്പൂ, 5 ഏലക്ക, 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്. ഇനി പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ബിരിയാണി മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണി മസാല ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ മസാല നമ്മളൊരു കുക്കറിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ആ ഓയിലിൽ നമ്മൾ ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഈ മസാല വഴറ്റണം. മസാലയുടെ പച്ചപ്പ് നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ ആഡ് ചെയ്തേക്കുന്ന വെജിറ്റബിൾസ് പൊട്ടേറ്റോയും ക്യാരറ്റും ഗ്രീൻ പീസും ബീൻസും, പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് സവോള ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ സവോളയിൽ നിന്ന് പകുതി സവോള ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഞാൻ ഏകദേശം ഒരു 1-2 മിനിറ്റോളം ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. അധിക നേരം മിക്സ് ചെയ്ത് കുക്ക് ചെയ്യേണ്ട, കാരണം നമുക്ക് പിന്നീട് ഇത് കുക്കറിൽ ഒന്നും കൂടെ വിസിലെടുക്കാനുള്ളതാണല്ലോ. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞു പോവും. അപ്പൊ അതിനെ കൊണ്ട് ഇപ്പൊ ഒരു 2 മിനിറ്റോളം മാത്രം മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 3 കപ്പ് റൈസ് യൂസ് ചെയ്തുകൊണ്ടാണ് 6 കപ്പ് വെള്ളം ഒഴിച്ചത്. ആ വെള്ളം ഒഴിച്ച കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ 3 മീഡിയം സൈസ് ടൊമാറ്റോയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 1/2 മുറി നാരങ്ങയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുവാണ്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 3 കപ്പ് വയനാടൻ കൈമ റൈസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോ ഈ 3 കപ്പ് റൈസ് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അരയിട്ടതിന് ശേഷം വെള്ളം തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ എടുക്കണം, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ. ഒരു വിസിൽ എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അതിന്റെ പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഫുൾ പ്രഷർ പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ ഫുൾ വറ്റി ബിരിയാണിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ റോയൽ മാർക്കിന്റെ വയനാടൻ കൈമ റൈസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ റൈസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കുക്കറിൽ ഉണ്ടാക്കുമ്പം എടുക്കുന്നത്. അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അത് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് കിട്ടാറുണ്ട്. ഇനി നമ്മൾ ഈ ബിരിയാണി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുമല്ലോ. നമ്മൾ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ലെയർ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ നമ്മൾ ഓൾറെഡി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയുടെ ബാക്കി കൂടെ ഈ ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുത്ത് ബിരിയാണി ഗാർണിഷ് ചെയ്യാം. അതുകൂടാണ്ട് കുറച്ച് കാഷ്യൂനട്ട്സും റേസിൻസും കൂടെ കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്ത് ബിരിയാണി ഗാർണിഷ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.